നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് മാധ്യമങ്ങളിൽ ശ്രദ്ധ പതിയുന്ന ആ സമയം മുതൽ തന്നെ, അതായത് ഈ കേസിനെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ജൂലൈ മാസം 5-ാം തീയതി മുതൽ തന്നെ, ഈ ഒരു വിഷയത്തിൽ ഭരണകക്ഷിയുടെ ഘടകകക്ഷിയായ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്വീകരിച്ച പല നിലപാടുകളും അവരുടെ പല നേതാക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പലരും സർക്കാരിന്റെ പ്രതിച്ഛായക്കെതിരാണ് ഇത്തരം നടപടികൾ, അല്ലെങ്കിൽ ഇത്തരം നടപടികളിൽ സർക്കാരും സർക്കാർ സംവിധാനങ്ങളിൽ പെടുന്നവരും കുടുങ്ങുന്നത് എന്ന ഒരു നിലപാടാണ് CPIയുടെ മുതിർന്ന നേതാക്കൾ പലരും സ്വീകരിച്ചത്. പാർട്ടിയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഇത് സംബന്ധിച്ച് മുൻ MLA മാരും മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ വലിയ ചിന്തകന്മാരുമൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതി. സർക്കാരിൻ്റെ പ്രതിച്ഛായക്കേറ്റ വലിയ ഒരു കളങ്കമാണ് ഇത്. സർക്കാർ ഇത് വളരെ തന്മയത്വത്തോടുകൂടി വളരെ നീതിപൂർവ്വം ഇതൊക്കെ കൈകാര്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു CPIയുടെ പല നേതാക്കളും ജനയുഗത്തിലും അതുപോലെ പൊതുമാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. ഇതിപ്പോൾ സ്പേസ് പാർക്ക്, അതായത് ഈ സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട ആരോപണവും ആ സമയത്തുണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിഷയമൊക്കെ അന്ന് നമ്മൾ വാർത്തയാക്കിയതാണ്. ഈ സ്പേസ് പാർക്കിൻ്റെ മറവിൽ ഗുരുതരമായ ഒരു കാര്യം നടന്നിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലൂടെ പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഇപ്പോൾ പഴയ ചാരക്കേസും മറ്റു കാര്യങ്ങളുമൊക്കെ അതൊക്കെ വെറും കെട്ടുകഥകളായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ സ്പേസ് പാർക്കിൻ്റെ മറവിൽ ISROയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ VSSയുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്ന സുരേഷും സംഘവും ചേർന്ന് പല ബഹിരാകാശ രഹസ്യങ്ങളും ചോർത്തി എന്ന ഒരു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ജനയുഗം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമായ സ്പേസ് പാർക്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിൽ, അല്ലെങ്കിൽ ഒരു ഒരു സെറ്റപ്പിൽ ഈ സ്വപ്ന സുരേഷിനെയും ആളുകളെയും ഒക്കെ ഏത് രീതിയിൽ അവർ എത്തിപ്പെട്ടു, അവരെ എങ്ങനെ അവിടെ എത്തിച്ചു, എന്തൊക്കെയായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യങ്ങൾ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജനയുഗം ഇന്ന് പ്രത്യേകമായ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി M ശിവശങ്കറും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷും ചേർന്ന് സ്പേസ് പാർക്ക് പദ്ധതിയുടെ മറവിൽ ഇന്ത്യയുടെ നിർണായക ബഹിരാകാശ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ CPI മുഖപത്രമായ ജനയുഗം ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിനെ ഏറ്റവും പ്രതിരോധത്തിൽ ആക്കുന്ന തരത്തിലാണ് LDFലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ മുഖപത്രം ഈ വാർത്ത നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ISROയുടെ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചുള്ള ചാരവൃത്തി നടത്തിയതായി കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ ജൂലൈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോവളത്തെ സ്പേസ് കോൺക്ലേവ് സംശയത്തിലാണെന്നും പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ദേശദ്രോഹ പ്രവർത്തനം നടന്നുവെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ BJP അടങ്ങുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുകയും ചെയ്തു. അതൊക്കെ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഈ ആരോപണം പോകുന്നത്. ഇന്ത്യയുടെ സൂപ്പർ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഇത് സംബന്ധിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ NIA ക്ക് കൈമാറിയെന്നും ജനയുഗത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് NIA യുടെ ഒരു പുതിയ അഞ്ചംഗ സംഘം അന്വേഷണത്തിനായി ദുബൈയിൽ എത്തിയിട്ടുണ്ട് എന്ന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത എഴുത്തുകാരൻ മാധ്യമപ്രവർത്തകൻ K രംഗനാഥനാണ് സ്ഥിരീകരിക്കുന്നത്. കൃത്യമായി തന്നെ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് K രംഗനാഥ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് ജന്മഭൂമിയുടെ ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് നോക്കാം. K രംഗനാഥ് പറയുന്നു, തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ടവർ ഇന്ത്യയുടെ നിർണായക ബഹിരാകാശ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് വിദേശ രാജ്യങ്ങൾക്ക് വിറ്റതായി സംശയമുണ്ട്. സസ്പെൻഷനിലുള്ള M ശിവശങ്കറും സ്വപ്ന സുരേഷും ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് നിരന്തരം സന്ദർശനം നടത്തിയത് ഗൂഢോദ്ദേശത്തോടുകൂടിയാണെന്ന് NIA കണ്ടെത്തിയതായി അറിയുന്നു. ഇന്ത്യയുടെ സൂപ്പർ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇത് സംബന്ധിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ NIA ക്ക് കൈമാറിയിട്ടുണ്ട്. ഇതേ തുടർന്ന് NIA യുടെ പുതിയ അഞ്ചംഗ സംഘം അന്വേഷണത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിവിധ ബഹിരാകാശ പ്രതിരോധ ഗവേഷണ രേഖകൾ ചോർന്നു എന്ന് അനുമാനിക്കുന്ന തെളിവുകളുമായിട്ടാണ് പുതിയ NIA അന്വേഷണ സംഘം ദുബൈയിൽ എത്തിയിട്ടുള്ളത്. ISRO ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവന സമീപത്ത് BL റോഡിലുള്ള ഒരു നക്ഷത്ര ഹോട്ടലിലാണ് ശിവശങ്കരും സ്വപ്നയും സ്ഥിരമായി താമസിച്ചിരുന്നത്. ഇവിടെ ISRO യിലെ ചില ശാസ്ത്രജ്ഞരും വിവിധ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ ചില വിദേശ എംബസികളിലെ സൈനിക അറ്റാഷ്യമാരും ചർച്ചകൾ നടത്തിയതിൻ്റെ തെളിവുകളും ദുബൈയിലെത്തിയ NIA സംഘം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് K രംഗനാഥ് ഈ ജന്മഭൂമിയുടെ ജനയുഗത്തിൻ്റെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്.
എന്തൊക്കെയായാലും ഇത് വളരെ ഗുരുതരമായ ഇതൊരു പത്രവാർത്തയായി മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷും അതുപോലെ തന്നെ എം ശിവശങ്കറും സ്പേസ് പാർക്കിന്റെ മറവിൽ ഇവിടത്തെ സർക്കാരിന്റെ കേരള സർക്കാരിന്റെ എല്ലാവിധ സപ്പോർട്ടുകളോടും കൂടി പ്രവർത്തിച്ചിരുന്ന ഇവർ പല മേഖലകളിലേക്ക് കടന്നു കയറി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് നമ്മൾ അത് വാർത്തകളായി നൽകിയിട്ടുണ്ട് വിവിധ മേഖലകൾ സ്വപ്ന സുരേഷും ശിവശങ്കറും കൈകടത്താത്ത മേഖലകളില്ല എന്ന ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇപ്പോൾ അതിന്റെ സൂചനകളൊക്കെ തന്നെ അന്വേഷണം സംഘത്തിന് ലഭിച്ചും കഴിഞ്ഞു എന്നാൽ ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ടും ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം സ്വപ്ന സുരേഷും അതുപോലെ തന്നെ എം ശിവശങ്കറും ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവന സമീപമുള്ള ഐ എസ് ആർ ഒ ആസ്ഥാനത്ത് പല കുറി വന്നതായും അതുപോലെ തന്നെ അതിനടുത്ത് ഒരു ഹോട്ടലിൽ താമസിച്ച് അവിടുത്തെ ചില ശാസ്ത്രജ്ഞരുമായി ചർച്ചകൾ നടത്തിയതായും കാര്യങ്ങൾ വിലയിരുത്തിയതായും ഒക്കെ ആണ് ഇപ്പോൾ ഈ ജനയുഗത്തിൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഇത് സത്യമാണെങ്കിൽ വളരെ കാര്യമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ടിവരും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലേക്കും സമസ്ത മേഖലകളിലേക്കും ഇന്ത്യയുടെ സുരക്ഷ പ്രതിരോധ സംവിധാനം അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പല പദ്ധതികൾ ഇതുമായൊക്കെ ബന്ധപ്പെടാൻ ഈ സ്ത്രീക്കും എം ശിവശങ്കറിനും സാധിച്ചുവെങ്കിൽ ഇതൊക്കെ വളരെ ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണ് നമുക്ക് ഇത് അന്വേഷിച്ചേ മതിയാകൂ വിശദമായി ഈ ഒരു കാര്യങ്ങൾ അന്വേഷിക്കണം ചർച്ച ചെയ്യണം പരിശോധിക്കണം അതിന് നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും ദുബൈയിൽ നിന്ന് എൻ ഐ എ സംഘത്തിന് ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് ഇത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്